ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെട്ടി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാനിപ്പോൾ 2.5 കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്, അതനുസരിച്ച് എല്ലാ അളവുകളും എടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതൊരു മിക്സിയുടെ ജാലിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല പോലെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2.5 കപ്പാണല്ലോ എടുത്തത്, അപ്പോൾ അതിന് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ താറാ മുട്ട ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് കൊട്ടല്ലോ, ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വീണ്ടും ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാമേ. ഇത് നമ്മൾ നല്ലപോലെ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ മൈദ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി വേണ്ടുന്ന ഐറ്റങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ പാതി വീതം എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ 1 കപ്പൊക്കെ മതിയെങ്കിൽ 1 മുട്ടയൊക്കെ ചേർത്താൽ മതിയേ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കത്തില്ല, അങ്ങനെ ആണെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കേണ്ട കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 പിഞ്ച് സോഡാപ്പൊടി കേട്ടോ ചേർത്തിരിക്കുന്നത്, ബേക്കിംഗ് സോഡ. പിന്നെ 2 ടേബിൾ സ്പൂണ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ കേക്ക്, അതിനാണ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മൾ ആ ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ബേക്കിംഗ് സോഡയും മൈദയും കൂടെ ആദ്യമേ ഒന്ന് അരിച്ചെടുത്താലും മതിയായിരുന്നു. എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ആദ്യമേ ആ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്ത് വെച്ചിരുന്നല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ ഇതിനകത്തോട് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ യെല്ലോ കളറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു നുള്ളു ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ കുറേശ്ശെ നമ്മളിപ്പോൾ ഒത്തിരി കുഴയ്ക്കുമ്പോൾ ലൂസായി പോകുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യമേ കുറച്ച് ഒഴിച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 1 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട് ആ മുട്ടയിലോട് അടിച്ചെടുത്തത്. അത് നമുക്ക് കുഴച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതേകൂട്ട് തന്നെ മധുരം നോക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് കുഴച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ബാറ്റർ ലൂസായി പോകുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ആ സമയത്ത് മൈദ കേട്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മളവിടെ ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് ബട്ടറോ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ആ ഒട്ടി പിടിക്കുന്നത് അങ്ങ് മാറിക്കിട്ടുവേ. അപ്പോൾ ഇതിലേക്ക് കണ്ട് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ആ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കല്ലോ അതേ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്കൊന്ന് അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാൻ പോവാണേ കുഴച്ചെടുത്തിട്ട്. ഇപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി തണ്ട് നമുക്കിത് ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട്. എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ മാറ്റി വെക്കണം. ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ചെയ്തെടുക്കുന്നത്. നമുക്കിതിനി അടച്ച് വെക്കാമേ. അപ്പോൾ നമ്മൾ കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടറൊക്കെ തേച്ച് ചെയ്യുമ്പോൾ കേട്ടോ കയ്യിൽ നിന്ന് അങ്ങ് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ ഒട്ടി പിടിക്കുമെന്ന് നമുക്ക് തോന്നുമ്പോൾ വീണ്ടും ഒത്തിരി പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒത്തിരി ലൂസാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ മൈദ എക്സ്ട്രാ ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടോ ഞാനിത് റോൾ ചെയ്തെടുക്കുന്നത്. ആദ്യമേ ചെറിയ ഉരുളയായിട്ട് നമ്മൾ എടുത്തിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാമേ. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എത്ര വലിപ്പത്തിലൊക്കെ വേണോ അത് നമ്മൾ എത്ര എണ്ണ ഒഴിച്ച് നമ്മൾ ചെയ്യുന്നു അതനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്താൽ മതി. ഇപ്പോൾ വലിയൊരു ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയതായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ റോൾ ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കുവാണ്. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാമേ. എന്നിട്ട് ഞാനിത് പല ഷേപ്പിൽ നിങ്ങളെ ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ അത് കാണുമ്പോൾ ഏതാ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ആദ്യമേ നമ്മൾ ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ എല്ലാം മുറിച്ചെടുക്കുന്നത്. അതാ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി വലുതായിട്ട് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒത്തിരി വലുതായിരിക്കുമല്ലോ. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ആദ്യമേ എടുത്ത് ഇപ്പോൾ നമ്മൾ ആ ചെയ്ത എല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്തിട്ട് പരത്തി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കുറച്ചെണ്ണയിലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറുതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇത്ര എടുത്താലും നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇച്ചും കൂടെ നല്ല വലുതായിട്ട് കിട്ടുമല്ലോ. ഇനി ഞാനിത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. പല രീതിയിൽ ഞാൻ പറഞ്ഞാൽ കട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ ഇത് നമ്മൾ ആദ്യമേ നടുക്കൂടി രണ്ട് ക്രോസ് ആയിട്ടൊന്ന്, അതായത് ഒരു പ്ലസ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മളിത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുവാണേ. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഞാനിപ്പോൾ ക്രോസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നടുക്കൂടെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ട് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നല്ല പൂ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ആ രീതിയിൽ കിട്ടുമേ. അപ്പോൾ അതാ പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാമെന്ന്. പിന്നെ തന്നെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, കുറേ സമയം വെച്ചിരിക്കണം. നമ്മൾ എണ്ണയൊക്കെ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് അന്നേരം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ വെച്ചിരുന്നാൽ വീണ്ടും അതങ്ങ് വീണ്ടും അടുത്ത് മൈദയല്ലേ, അതുകൊണ്ട് വീണ്ടും അതേ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അന്നേരം നമ്മൾ കട്ട് ചെയ്തിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഈ സമയത്ത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഒരുപാട് അങ്ങ് ചൂടായി പോവുകയും ചെയ്യല്ലേ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കതുപോലെ ചെയ്തെടുക്കാൻ. എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ അത് പെട്ടെന്ന് അതിൻ്റെ കളറങ്ങ് മാറിപ്പോവും, ഉൾഭാഗം വേവത്തും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നല്ലതായിരിക്കത്തില്ലേ. അപ്പോൾ അവിടെ ചെറിയൊരു ചൂട് മതി. ആ ചൂടിൽ നമ്മൾ ഇതിട്ട് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. അതുപോലെ ഒരുപാട് ഇട്ട് കൊടുക്കുകയും ചെയ്യല്ല. നമ്മളിപ്പോൾ ഇത്രയും സൈസിലാണെങ്കിലും നമ്മൾ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ വലുതായി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീതം കിട്ടും. നമ്മുടെ ആ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഒരു കുറച്ച് സമയമായപ്പോൾ കണ്ടില്ല, ഇപ്പോൾ അതൊക്കെ അത് പൊങ്ങി വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് ഇങ്ങനെ നല്ലപോലെ അത് പൊങ്ങി മേളിലോട്ടെത്തും. ആ സമയത്ത് നമുക്ക് ഒരു സമയം കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി കുറച്ച് സമയമൂടെ കഴിയുമ്പോൾ പൊങ്ങി മേലോട്ട് വന്നതിന് ശേഷം വേണം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാൻ. നമ്മൾ ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഞാനാ പറഞ്ഞ എണ്ണയുടെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് എണ്ണ ഒരുപാട് ചൂടായി പോകില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു കളറ് ഇപ്പോൾ നല്ലൊരു മഞ്ഞ കളറിലാണല്ലോ ഇരിക്കുന്നത്. ഞാൻ അതിനകത്ത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നത്. ഇപ്പോൾ നമ്മൾ കളർ ഇട്ടില്ലെങ്കിൽ ഇച്ചിരി കളർ കുറച്ച് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ എണ്ണ ചൂട് കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഒന്നിയൊന്ന് കറുത്തു പോവും, അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറിപ്പോവും കേട്ടോ. ഒത്തിരി ചൂടൊക്കെ ആണെങ്കിൽ കറുത്ത മാതിരിയായി പോകും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ വെളിയിൽ കോരി വെച്ചതിന് ശേഷം ഒന്നും കൂടി ഇത് ക്രിസ്പി ആയി കിട്ടും. നമ്മളിപ്പോൾ കോരുന്ന സമയത്ത് തൊട്ട് നോക്കിയാൽ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നമുക്ക് കണ്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതുപോലൊരു കിഴുത്തിയുള്ളൊരു കോരിയിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ എണ്ണ അല്ലെ കൂടെ പോയി കിട്ടുകയും ചെയ്യുവേ. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളത് കണ്ടു കാണുമല്ലോ, ഓരോന്നും പല ഷേപ്പിലുള്ളതായിരുന്നല്ലോ ഞാൻ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ അതിൽ ഏതാണ് നല്ലതെന്ന് തോന്നിയെന്ന് വെച്ചാൽ അത് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നുന്നത് ആ ഫ്ലവർ ആയിട്ടുള്ളതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ആ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് കാണാൻ ഒന്നുകൂടെ നല്ലത്. കടകളിലൊക്കെ എന്ന് വെച്ചാൽ രണ്ടായിട്ടാണല്ലോ കട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പം നമ്മളതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.